ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് എല്ലാവരും ഈ ഈ ചുറ്റുപാട് അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാവരും കുറച്ചൊക്കെ ടെൻസ്ഡ് ആയിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് 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 റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹല്ലേലൂയ ഞാൻ ഒരു ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും എല്ലാവരും ഒന്ന് ആ ടെൻഷൻ ഒന്ന് മാറ്റണം, പിരിമുറുക്കം ഒന്ന് മാറ്റിയിട്ട് വേണം ദൈവവചനം കേൾക്കാൻ. ഓക്കെ, നാമത്തിന് സ്തോത്രം. ഞാൻ ഒരു ദൈവദാസൻ പറഞ്ഞ കഥയിൽ മെസ്സേജിൽ നിന്ന് കേട്ട ഒരു കഥയാണ്. ഒരു കൊച്ചു പയ്യനെ അവന് ഒരു സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു ബ്ലൂ സൈക്കിള്, സിൽവർ ബ്ലൂ കളർ, ബ്ലൂവും സിൽവറും കൂടെ ഉള്ള ഒരു സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവനിങ്ങനെ അതിനുവേണ്ടി ദൈവം പ്രാർത്ഥിച്ചാൽ ദൈവം തരുമെന്നുള്ള അറിയാം. അപ്പോൾ പക്ഷെ അവന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ക്രിസ്ത്യൻ ടെലിവിഷൻ കാണാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ പഠിക്കാനായിട്ട്. അപ്പോൾ അവന് ഒരു ചർച്ചിൻ്റെ പല ഇതെല്ലാം കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. എന്നിട്ട് ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചു, ഇറ്റേണൽ എവർ ലാസ്റ്റിംഗ് ഗോഡ്, ഐ വോണ്ട് എ സൈക്കിൾ ദാറ്റ് ഷുഡ് ബി ബ്ലൂ ആൻഡ് സിൽവർ ആൻഡ് യു ഷുഡ് ഡെലിവർ ഇറ്റ് ബൈ 5:30 ടുമോറോ ഏർലി ഇൻ ദ മോർണിംഗ്, വേൾഡ് വിതൗട്ട് എൻഡ് ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. അവൻ വളരെ പ്രതീക്ഷയോടുകൂടെ രാവിലെ എഴുന്നേറ്റ് പോയി നോക്കി, സൈക്കിൾ കണ്ടില്ല. അവൻ ആ പാടെ നിരാശയായി, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഓ ഈ പ്രാർത്ഥന ശരിയല്ല, അതുകൊണ്ട് വേറെ ഏതൊരു രീതിയിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിചാരിച്ചു. വീണ്ടും വേറെ ചർച്ചിൻ്റെ മെസ്സേജസ് സർവീസുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, ജീസസ് ഐ ഡിക്രി ഐ എം ഗോയിങ് ടു ഗെറ്റ് എ സൈക്കിൾ വിച്ച് ഈസ് ബ്ലൂ ആൻഡ് സിൽവർ കളർ ബൈ ടുമോറോ മോർണിംഗ് 5:30 ഇറ്റ് വിൽ കം ടു മൈ ഗരാജ് ആമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ അവൻ പോയി നോക്കി, സൈക്കിളില്ല. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് 5:30 അവൻ പോയി സൈക്കിൾ നോക്കി, സൈക്കിളില്ല. അപ്പം അവൻ നിരാശനായി. അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വീട്ടിലെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നപ്പം മേരി, മദർ മേരിയുടെ ഒരു സ്റ്റാച്ചു അവിടെയിരുന്നു. അപ്പം ആ സ്റ്റാച്യു എടുത്ത് അവൻ്റെ കോട്ടിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് അവൻ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. വെളിയിൽ ഇറങ്ങിപ്പോയി വീടിനടുത്ത് ഫോറസ്റ്റ് പോലുള്ള സ്ഥലം, ബുഷുണ്ട്, അവിടെ കൊണ്ടുപോയി ഈ സ്റ്റാച്യു കൊണ്ട് പാത്തു വെച്ചു കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരുന്ന അവൻ്റെ അമ്മ കണ്ടു. അപ്പം അമ്മ ശ്രദ്ധിച്ചു ഇവൻ എവിടെ പോയാൽ എന്തോ എന്നറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അവൻ മുറി വന്നിട്ട് മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു, ജീസസ് ഇഫ് യു വോണ്ട് ടു സീ യുവർ മദർ അഗെയിൻ യു ഹാവ് ടു ഗിവ് മീ എ സൈക്കിൾ ബൈ ടുമോറോ മോർണിംഗ്. നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് കയറുന്നതിന് മുമ്പേ നമുക്ക് ആ പാട്ട്, ഒരു നമ്മുടെ ഫെലോഷിപ്പിൻ്റെ പാട്ട് ജോയിന് ഒന്ന് പാടും. ഭയം പേരെന്താ മഹാമാരിയേ നീ ഭയം പേരെന്താ, ഭയം പേരെന്താ ഭയം പേരെന്താ മഹാമാരിയേ നീ ഭയം പേരെന്താ, വിശ്വാസിയേ നീ മറന്നു പോയോ യേശുവിലല്ലേ നീ വസിക്കുന്നത്, വിശ്വാസിയേ ോ വാക്കു പറഞ്ഞവൻ മാറിടുമോ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ വാക്കു പറഞ്ഞവൻ മാറിടുമോ, ശത്രുവിനെ ജയിച്ചൻ യേശുനാഥൻ ശാപം നീക്കി അനുഗ്രഹിച്ചെന്നേ, ശത്രുവിനെ ജയിച്ചൻ യേശു
നമുക്ക് ഇന്നത്തെ വചന ഭാഗത്തേക്ക് കടന്നു വരാം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ അത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് ആ ചിന്തയിലേക്ക് വരാം. അതിൽ മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും നമുക്ക് വായിക്കാം. മലയാളത്തിലുള്ളത് വായിച്ചാട്ടെ. 3 യോഹന്നാൻ 2 വാക്യം. അതിന്റെ ഇംഗ്ലീഷിൽ പ്രത്യേകം പറഞ്ഞേക്കുന്നത് ഐ പ്രേ ദാറ്റ് യു മേ പ്രോസ്പർ ഇൻ എവറി വേ ആൻഡ് യുവർ ബോഡി മേ കീപ്സ് വെൽ. അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് ചിന്തിക്കുവാനുള്ള വിഷയം. എല്ലാവരും പരസ്പരം വീട്ടിലുള്ളവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ് പ്രിയനെ ആ വാക്യം പറഞ്ഞേട്ടെ, പ്രിയനെ നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും സുഖവുമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇനിയും നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ഈ വിഷയത്തെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ്റെ കോണം ഞങ്ങൾക്ക് ഒരവസരം കൂടെ ഒരുക്കി തന്നു. അങ്ങേ ആരാധിപ്പാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും വചനം ചിന്തിക്കുവാനും ഒക്കെയും കർത്താവേ, ഞങ്ങൾക്ക് പല ഭവനങ്ങളിലാണെങ്കിലും ഐകമത്യപ്പെട്ട ഏകാത്മാവിൽ കർത്താവെ ഞങ്ങൾക്ക് ഹാലേലുയ
ഈ മീഡിയയിൽ കൂടെ തിരുസന്നിധിയിൽ കടന്നു വരുവാനും അങ്ങേ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും വചനം പഠിക്കുവാനും ഒക്കെയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സാവകാശത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തന്ന വചനത്തിനായിട്ട് സ്തോത്രം. ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഞങ്ങൾക്കിന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തെ അങ്ങയുടെ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്ന് സന്തോഷത്തോടുകൂടെ ഞങ്ങളെ പറഞ്ഞയക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ രോഗസൗഖ്യത്തിന് വിശ്വാസം എത്രമാത്രം ആവശ്യമാണ്, നമ്മളിൽ വിശ്വാസം എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള ആ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. എന്നാൽ അതിൻ്റെ ബാക്കി ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ യുവർ ബോഡി മേ കീപ്സ് വെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ നാം സുഖമായിട്ട് കാത്ത് പരിപാലിക്കണം എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും രണ്ട് കാര്യങ്ങളും നമ്മൾ അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആത്മീയമായ കാര്യമാണ് ചിന്തിച്ചത് കൂടുതലും. എന്നാൽ നമുക്ക് ഭൗതികമായിട്ട് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്പം ചിന്തിച്ചതിന് ശേഷം നമുക്ക് തുടർന്ന് ആ വചനഭാഗം ചിന്തിക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മളെ എന്താണ് ചെയ്യുന്നത്, ഫിസിക്കലായിട്ട് സ്പിരിച്വലായിട്ട്. അത് നമുക്കൊന്ന് ആദ്യം ചിന്തിച്ച് നോക്കാം. ഫിസിക്കലായിട്ട് നാം എന്തൊക്കെയാണ് ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്? അത് ഇന്നത്തെ വൈറസിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞോട്ടെ. മ്യൂട്ട് മാറ്റിയിട്ടുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. ബാക്കി ആരും പറയുന്നില്ലല്ലോ. പിന്നെ പിന്നെ ബാക്കി പറഞ്ഞോട്ടെ. ബാക്കി ആരെങ്കിലും പറ. ബാക്കിയുള്ള മ്യൂട്ട് മാറ്റിയവരാ. സ്ലീപ്പ്. ആ പിന്നെ കീപ്പിംഗ് ക്ലീനിനെസ്. പിന്നെ നല്ല ഉറക്കം. ശരി, ഓക്കെ. പിന്നെ നല്ല ഭക്ഷണം. ആ ആർ വെരി ഗുഡ്. പ്രാർത്ഥന. വെരി ഗുഡ്, വെരി നൈസ്. ആ അത് അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം. ഫിസിക്കലായിട്ടുള്ളത് നമുക്ക് ആദ്യം ചിന്തിക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം, എങ്കിലും നമ്മുടെ അതിന് ഇമ്പോർട്ടൻസ് എത്രമാത്രം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞത് നല്ല ഉറക്കം. അത് ശരി തന്നെയാണ്. ഏറ്റവും നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി അതിൻ്റെ ഒപ്റ്റിമം വർക്ക് ചെയ്യുന്നത് നമുക്ക് നല്ല ഉറക്കം കിട്ടുമ്പോഴാണ്. ഇത് പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാ. ചിലരുടെയൊക്കെ ചിന്ത അവരുടെ എക്സസൈസ് കൊണ്ടും അവരുടെ ആരോഗ്യം കൊണ്ടുമാണ് അവർക്ക് ഈ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതെന്നൊരു ധാരണയുണ്ട്. എന്നാൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സയൻസ് പറയുന്നത് ഉറക്കമാണ്. അപ്പം ഒരാൾക്ക് എത്ര സമയം ഉറങ്ങണമെന്നുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുടെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രായമായ ഒരാൾക്ക്
എത്ര സമയം ഉറങ്ങണമെന്നുണ്ട്? മിനിമം 6 hours കണ്ടിന്യൂസ് സ്ലീപ്പ് വേണം. മിനിമം കണ്ടിന്യൂസ് സ്ലീപ്പ് 6 hours. ടോട്ടൽ ഒരു ദിവസം 8 hours പ്ലസ്, 8 hours എങ്കിലും വേണമെന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ഈ ഉറക്കം കിട്ടാത്തവരുടെ കാര്യം കൂടെ നമുക്കൊന്ന് ഒന്ന് ഒരു അല്പസമയം ചിന്തിക്കാം. ഈ ഉറക്കം എങ്ങനെയാണ് കിട്ടുന്നത്? ഉത്തരം ആർക്കും ഇല്ലേ? അതൊക്കെ ശരിയാ. നമ്മുടെ ക്ഷീണം ഉണ്ടെങ്കിലും ഉറക്കം വരും, കേട്ടെ. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഉറക്കത്തെ കുറിച്ച്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സയൻസ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ, പക്ഷെ നമ്മുടെ വചനം എന്താണ് പറയുന്നത് ഉറക്കത്തെ കുറിച്ച്? തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തെ കൊടുക്കുന്നു. അല്ല, അതെവിടെ പറഞ്ഞേക്കുന്നത്? സാംസ് സങ്കീർത്തനം 127:3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ചില ട്രാൻസ്ലേഷനിൽ ഉറക്കത്തെ കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കറക്റ്റാണ്. കാരണം അതിൻ്റെ റൂട്ട് മീനിങ് റൂട്ട് ഹീബ്രു ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്ന വേർഡിന് അത് രണ്ട് തരത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്നാൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് അവൻ ഉറക്കത്തെ കൊടുക്കുന്നു എന്നാണ് അവിടെ ശരിക്കും. അത് നോക്കിയാൽ അവിടെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെങ്കിൽ ദൈവം ആണ് നമുക്ക് ഉറക്കത്തെ തരുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ശരിയാ. ബാക്കി പറഞ്ഞതൊക്കെ നമുക്ക് കാര്യമായിട്ടുള്ളതാണ്. നമുക്ക് ഉറക്കത്തിന് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവം തരുന്നതാണ് ഉറക്കം. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പ്രിയനായിട്ട് നമ്മൾ കഴിയണം. അതാണ് ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവൻ്റെ പ്രിയൻ എങ്ങനെ അല്ലാതെ വസിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അല്ല, ഉറക്കത്തിൻ്റെ കാര്യം അല്ലെങ്കിലും, കാരണം നമുക്ക് അറിയാമല്ലോ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 4 അതിനകത്ത് 10 പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? നിങ്ങൾ സന്തോഷിപ്പീൻ. അപ്പം സന്തോഷമുള്ള ഒരു മനസ്സ് എപ്പോഴും നമുക്ക് കാണണം. എപ്പോഴും സന്തോഷിപ്പീൻ. അത് അപ്പോസ്തലനായ പൗലോസ് അത് എഴുതുന്നത് എവിടെ വച്ചാ? കൈയാമത്തിൽ ഇട്ടിരിക്കുന്ന കാരാഗ്രഹത്തിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. കാരാഗ്രഹ ലേഖനമാണല്ലോ അത്. അപ്പോൾ കാരാഗ്രഹത്തിൽ വെച്ച് ഉള്ള അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാമോ? ആ അവസ്ഥയിൽ അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ച് പറയുക, നിങ്ങൾ സന്തോഷിപ്പീൻ. 4:1 പറയുന്നു, പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സന്തോഷം അപ്പോസ്തലനായ പൗലോസിന് അറിയാം. നമ്മുടെ സന്തോഷമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പരിതസ്ഥിതികൾ മാറി വരുമ്പോൾ നമ്മുടെ പോകുമെന്ന്. അതുകൊണ്ടാണ് അതെടുത്ത് പിന്നെയും പറഞ്ഞിരിക്കുന്നത്, പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പേ. അപ്പോൾ സന്തോഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്. അതുകൊണ്ട് നമ്മൾ സന്തോഷചിത്തരായിട്ടിരിക്കണം. നെഹെമ്യാവ് 8:10 എന്താ പറഞ്ഞേക്കുന്നത്? യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം.
അപ്പൊ നമുക്ക് ബലം നഷ്ടപ്പെടുന്ന എങ്ങനെയാ? നമ്മുടെ സന്തോഷം പോയി കഴിയുമ്പോൾ നമ്മുടെ ബലം നഷ്ടപ്പെടും, അതല്ലേ എൻ്റെ അർത്ഥം? അപ്പൊ യഹോവയിലെ സന്തോഷം നമ്മുടെ ബലം. അതുപോലെ യെശയ്യാ പ്രവചനം 30:15 പറയുന്നത് എന്താണ്? നിങ്ങൾ ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതിലും നിങ്ങളുടെ ബലം. അപ്പൊ ആശ്രയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബലം ഉണ്ടാകുന്നത്. അതെ, ആശ്രയിക്കുകയും വിശ്രമിക്കുകയും, ട്രസ്റ്റ് ആൻഡ് റെസ്റ്റ്. നമ്മൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു അത്രയും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, ട്രസ്റ്റ് ആൻഡ് റെസ്റ്റ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവിടെ എൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ട്രസ്റ്റ് ആൻഡ് റെസ്റ്റ്, അപ്പോൾ അതിനും വളരെ പ്രാധാന്യമുണ്ട്. പരിതസ്ഥിതികൾ മാറിയെന്നിരിക്കും, എന്തുമായിക്കോട്ടെ, നമ്മുടെ ഹൃദയത്തിലെ സന്തോഷം നമ്മൾ വിടാൻ പാടില്ല. അതായത് നമ്മുടെ സന്തോഷം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സ്പിരിറ്റിൽ നിന്നാണ്. അതായത് സന്തോഷം, സന്തോഷം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും നമ്മുടെ ജോയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്, അതാ പറഞ്ഞിരിക്കുന്നത്. ആ ജോയ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ വിശ്വാസികളായ നമ്മൾ, നമ്മുടെ സ്പിരിറ്റ് അലൈവ് ആണ്. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ആ സ്പിരിറ്റിൽ നിന്നും ജോയ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ഈ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമുള്ള ഒരു കാര്യമാണത്, ജോയ്. അല്ലാത്തവർക്ക് ലഭിക്കുന്നത് എന്താണ്? പരിതസ്ഥിതികൾക്ക് അനുസരിച്ചുള്ള സന്തോഷം. അത് അതിന് പറയുന്നത് ഹാപ്പിനെസ് എന്നാണ്. ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ ഹാപ്പനിങ്സ്. ചുറ്റുപാടുകളെ അനുസരിച്ച് സന്തോഷം കിട്ടും. ആ സന്തോഷമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതും വേണം, വേണ്ടെന്നല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ, അന്തരാത്മാവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, അത് നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മൾ യേശുവിൽ വസിക്കുന്നു എന്നുള്ള ആ പാട്ട് പാടുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ സന്തോഷമായിട്ടിരിക്കണം, കാരണം നമ്മൾ യേശുവിലാണ് വസിക്കുന്നത്. നമ്മുടെ ആ സ്പിരിറ്റാണ് നമുക്ക് ജീവൻ പകരുന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷചിത്തരായിരിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമുക്ക് ബലപ്പെടുത്താൻ നമ്മൾ എന്തോ ചെയ്യണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞവർ പറഞ്ഞു നല്ല ഭക്ഷണം കഴിക്കണമെന്ന്. നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഭക്ഷണ രീതി ഒന്ന് നോക്കിയാലേ, അത് സമീകൃത ഫുഡാണോ നമ്മൾ കഴിക്കുന്നത്? അതായത് നല്ല ഭക്ഷണമെന്ന് പറയുമ്പം സമീകൃത ആഹാരം എന്നുള്ളതാണ് മീൻ ചെയ്യേണ്ടത്. നമ്മുടെ ഭക്ഷണത്തിൽ, മലയാളികളുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ചാണ്, സ്റ്റാർച്ചാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സമീകൃത ആഹാരത്തെക്കുറിച്ച് പറയുന്നത്, ഡയറ്റീഷ്യൻ പറയുന്നത് എന്തുവാ? അത് ബാലൻസ് ചെയ്യണം. സ്റ്റാർച്ച് ഉള്ള പോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, പിന്നെ വിറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ടായിരിക്കണം. അതെന്താണ് മലയാളികളുടേതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നമ്മൾ ഈ സ്റ്റാർച്ച് തന്നെ കഴിക്കുന്ന രീതി നമ്മളൊന്ന് മാറ്റണം. അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെരി ഇമ്പോർട്ടൻ്റ്. ഇവിടെ നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, വെജിറ്റബിൾ തൊടുകയില്ല. അവർക്ക് വേണ്ടിയത് ഈ കൂടുതലും വേണ്ടിയത് എന്തുവാ? ചിക്കൻ. ആ വെരി ഗുഡ്, ചിക്കനാ. ഒരു ഒരാൾ ഒരിക്കൽ പറയുകയുണ്ടായി, പിള്ളേർ ചിക്കൻ കഴിച്ച് ചിക്കൻ കഴിച്ച് ചിക്കൻ്റെ കൂട്ടാണ്,
എന്ന് പറഞ്ഞാൽ ചിക്കൻ ചിക്കൻ പറക്കാനൊക്കെ തിലറിയോ? അപ്പോൾ ഈ അത് ചിക്കൻ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ ഞങ്ങൾ ജോണിക്ക് എപ്പോഴും ചിക്കൻ കൊടുക്കുമ്പം പറയും ചിക്കൻ എത്ര എടുക്കുന്നോ അത്രയും വെജിറ്റബിളും കൂടെ കഴിക്കണമെന്ന്. എത്ര ചിക്കൻ എടുക്കുന്നോ അത്രയും വെജിറ്റബിളും കൂടെ കൊടുക്കണം നമ്മൾ. കൊച്ചിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തെങ്കിലേ അവരത് പഠിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കടി ഇവിടെ കൊടുക്കാത്തതിൻ്റെ മുഖ്യ കാരണം ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് പേരൻസ് കഴിക്കുകയല്ലേ പിന്നെ ഇങ്ങനെ പിള്ളേരെ കൊടുക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വളരെ കാര്യമായിട്ട് ഉണ്ടാവണം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ക്രമം നോക്കിയാൽ നമ്മൾ ഡിന്നറാണ് ഏറ്റവും കാര്യമായിട്ട് കഴിക്കുന്നത്. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടെ സന്തോഷമായിട്ടിരുന്നൊരു ഡിന്നറും കഴിക്കുക അല്ലേ. രാവിലെ ആണെങ്കിൽ നമുക്ക് ഒട്ടും സമയമില്ല, പിന്നെ ലഞ്ച് കഴിച്ചാലുമായി ഇല്ലേലുമായി. ഈ ആഹാര രീതി വളരെയധികം ഈ ഡയബറ്റീസ് ഉണ്ടാകാൻ അതിന് കാരണമാണെന്ന് ഇന്ന് സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്നു, നല്ലവണ്ണം ഫുഡ് കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുതെന്നാണ് ഇപ്പോൾ സയൻസ് പറയുന്നത്. അത് റിച്ച് ഫുഡായിരിക്കണം. അത് നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഇത് നമുക്ക് ശരിക്കും ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത് പിടിച്ചിരിക്കും. അത് ഉച്ചയ്ക്ക് ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഈറ്റ് ലൈക്ക് എ കിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കുന്നത് അത് സൗകര്യമുള്ളതുവരെ അതിനനുസരിച്ച് കഴിക്കണം. ഡിന്നറ് ഏറ്റവും ചെറിയ, ഈറ്റ് ലൈക്ക് എ ബഗർ എന്നാണ് പറയുന്നത് ഡിന്നറിനെ കുറിച്ച്. ഡിന്നർ ഏറ്റവും ചെറുതായ ഭക്ഷണമായിരിക്കണം. അത് ഇപ്പോൾ സയൻസ് പറയുന്നത് ഫ്രൂട്ട്സ് മാത്രമാക്കിക്കൊണ്ട് ഉച്ചഭക്ഷണമൊക്കെ ദഹിച്ചു വരുന്ന സമയമാണ്, ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് നിർത്തണം, അല്ലെങ്കിൽ വളരെ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. അതും 7 മണിക്ക് മുമ്പേ ഭക്ഷണം കഴിക്കണമെന്നാണ് ഡിന്നർ. 7 മണിക്ക് ശേഷം ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല, ടിൽ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ശീലിക്കുന്നത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ ആളുകൾക്ക് ഡയബറ്റീസ് വളരെയധികം ഉണ്ട്. അത് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ആണ് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. WHO അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ എല്ലാവരും ഗൗരവമായിട്ടെടുക്കണം. അതിന് നമ്മൾ എക്സ്ക്യൂസ് ഒന്നുമില്ല. കാരണം ഡയബറ്റീസ് അസുഖമാണെന്നുള്ള അറിയാമല്ലോ. നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി, അല്ലെങ്കിൽ നമുക്ക് ഈ രോഗമില്ലാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫിസിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ചിന്തിച്ചപ്പോൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു എക്സസൈസിൻ്റെ കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ടല്ലേ പറയുന്നത്, ഈ എക്സസൈസാണ് ഈ നമ്മുടെ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളതും നമ്മുടെ ആളുകൾ ഏറ്റവും കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നതും എക്സസൈസിനാണ് അല്ലേ. ഈ സന്ദർഭത്തിൽ വെളിയിൽ നടക്കാൻ പോകാൻ പറ്റത്തില്ല. എക്സസൈസ് വീട്ടിനുള്ളിൽ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ ശരീരത്തിന് നമ്മൾ വെക്കേഷൻ കൊടുത്തിരിക്കുന്നത് ശരീരത്തിനും കൊടുക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നിങ്ങൾ ആരും ഫീഡ്ബാക്ക് തരുന്നില്ലല്ലോ. ആ
വെരി ഗുഡ് അച്ഛൻ. എന്തോ ആയിക്കോട്ടെ, എന്തോ എന്ത് എക്സസൈസ് ആണ് ഞാൻ ചോദിക്കുന്നില്ല, എക്സസൈസ് ചെയ്തിരിക്കണം. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എങ്കിലും മിനിമം പെർ ഡേ എക്സസൈസ് ചെയ്യണം. 45 മിനിറ്റ്സ് മിനിമം 5 ഡേയ്സ് എ വീക്ക്. ദാറ്റ് വിൽ കീപ്പ് അപ്പ് യുവർ ഫിസിക്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഈ വീടടച്ചിട്ട് വെളിയിൽ പോകാൻ പറ്റാത്തവരെ നമുക്ക് ഈ എല്ലാവരും താമസിക്കുന്ന ബിൽഡിങ്ങിൽ സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസ് മുകളിലോട്ട് കയറുക ഇറങ്ങുകയും ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് കിട്ടും. ട്രെഡ്മില്ലില്ലാത്തവരെ ഇപ്പം ആയാലും വാങ്ങിക്കാൻ ഒക്കത്തില്ല. വെളിയിൽ പോയി നടക്കാൻ പറ്റാത്തവർ ട്രെഡ്മില് വാങ്ങിക്കണം. അത് ഈ നമ്മുടെ വിനീപ് ഈ വിളിച്ചു പറയുകയുണ്ടായി, അവരുടെ ഈ കോവിഡിൻ്റെ പ്രശ്നം വന്നപ്പോൾ അവരുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന നാസർ സ്പോർട്സിലെ എല്ലാ മെഷീനും വിറ്റഴിച്ചെന്ന്. അപ്പോൾ അവർക്കറിയാം അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് നമ്മളെ എക്സസൈസിനെ ആഹാരം പോലെ നമ്മുടെ നീഡിൽ ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനിയും സ്പിരിച്വലായിട്ട് നമ്മൾ എന്താണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത് പറഞ്ഞാട്ടെ. സ്പിരിച്വലായിട്ട് ആർക്കും അതിനെക്കുറിച്ച് പറയാനില്ല. ആരോ മുമ്പ് ഒരാൾ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. ഓക്കെ, അതെ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഓഫ് എ ബിലീവർ എന്ന് പറഞ്ഞ് ഒരു സങ്കീർത്തനമുണ്ട്. അത് നമ്മൾ ഇന്ന് ഈ ഇത് തുടക്കത്തിൽ നമ്മൾ വായിച്ചു. 91 സങ്കീർത്തനം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ബിലീവേഴ്സിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അത്യുന്നതന്റെ പറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിനും കീഴും പാർക്കുകയും ചെയ്യുന്നവർ, അത് ഒരു ബിലീവറെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബിലീവറിന് ഉള്ള പ്രൊട്ടക്ഷനെ കുറിച്ച്, ഡിവൈൻ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അതെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. രണ്ടാമതായിട്ട് നമുക്ക് ഏഞ്ചൽസ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്കെല്ലാം ദൈവം നമുക്ക് ഏഞ്ചൽസിനെ ദൂതന്മാർ നമുക്ക് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ദൂതന്മാരെ നമുക്ക് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ നമുക്ക് രക്ഷ ദാനം ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ഏഞ്ചൽസിനെ തന്നിട്ടുണ്ട്. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 18:11 അപ്പോസ്തല പ്രവൃത്തികൾ 12:15 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. 18:11 അപ്പോസ്തല പ്രവൃത്തികൾ, ഒരാൾ 18:11 വായിച്ചാട്ടെ. അതിൻ്റെ ആക്സ് അത് 12:15 കൂടെ വായിച്ചാട്ടെ. അത് നമുക്കറിയാം, പശ്ചാത്തലം നമുക്കറിയാം, പിന്നെ പറയാം. ആ അത് പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് ചൊല്ലുന്നുണ്ട്. അവരെല്ലാവരും വീടടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ വെച്ച് അവർ പറഞ്ഞതാണ്, റൗദ എന്ന് പറയുന്ന സഹോദരി വന്ന് പറഞ്ഞു, ഇല്ല പത്രോസാണ് വാതുക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം
അകത്തിരുന്നവർ പറഞ്ഞ എന്തോ അവൻ്റെ ദൂതനാ വന്നിരിക്കുന്നത്, അവൻ ദൂതനാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട് അവന് ദൂതനുണ്ടെന്നുള്ളത്. പിന്നെ നമുക്ക് എബ്രായ ലേഖനം 1:14 പറഞ്ഞിരിക്കുന്നു, ഈ ദൂതന്മാരെ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരെ രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാനുള്ളവർക്കും വേണ്ടി അയച്ചിരിക്കുന്ന സേവകാത്മാക്കളാണ്, സേവകാത്മാക്കള്. എന്നാൽ ശുശ്രൂഷകന്മാരാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22:9 അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 22:9 സഹഭൃത്യരത്രേ എന്ന് പറയുന്നു. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമുക്ക് സെക്യൂരിറ്റി ഉള്ളത് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം. നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിലെ 12:7 7:22 ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവരെ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും അവരെ തേച്ചു. എന്തിനാണ്? സംഹാരദൂതൻ വരുമ്പോൾ അവരെ ആ ഭവനങ്ങളെ മറികടന്നു പോകണം, പാസ് ഓവർ, മറികടന്നു പോകുവാൻ വേണ്ടി അടയാളമായി കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയതായിട്ട് നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 5:7 പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടു യേശുവിൻ്റെ രക്തം, അതുകൊണ്ട് നമ്മൾ കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും വിശ്വാസത്താൽ അപ്ലൈ ചെയ്യണം. അതുപോലെ നമ്മളും നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. സോ നമ്മുടെ മേലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേലും നമ്മൾ യേശുവിൻ്റെ രക്തം വിശ്വാസത്താൽ അപ്ലൈ ചെയ്യണം. ഈ രക്തത്തിൻ്റെ കോട്ടയെ ഒരു സാത്താനും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സെക്യൂരിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഇപ്പം 3 നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് പറഞ്ഞു. അത് ഏഞ്ചൽസ് നമുക്ക് സപ്പോർട്ടുണ്ട്, നമുക്ക് വചനം നമുക്ക് സപ്പോർട്ടുണ്ട്. അതാണ് 91 സങ്കീർത്തനത്തിൽ പറയുന്ന വചനം. അതിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ട്. പിന്നെ ബ്ലഡ് ഓഫ് ജീസസ്. ഇതെല്ലാം ഈ 3 നമുക്കതെങ്ങനെ നമുക്ക് അന്വർത്ഥമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത്. ഏഞ്ചൽസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് ഓഫ് ജീസസ് എല്ലാം, ഇത് ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കുമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്, അല്ലെ? ഓസ്മോസിസ് പോലെ അങ്ങോട്ട് പകരുന്നതാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് നമ്മളെ വിശ്വാസത്താൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറയണം. ഈ നമുക്കുള്ള സെക്യൂരിറ്റി എല്ലാം നമ്മുടേതാകുന്നത് നമ്മൾ പറയുമ്പോഴാണ്. അതായത് ആദ്യം വിശ്വസിക്കുക, അതായത് ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്പിരിറ്റിലാണ് നമുക്ക് ഈ പ്രോമിസസ് എല്ലാം തന്നിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി മുഴുവനും വചനത്തിൽ കൂടെ നമ്മുടെ സ്പിരിറ്റിലാണ്. ഇത് സ്പിരിറ്റിൽ നിന്ന് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. അതാണ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. മനസ്സിലേക്ക് കൊണ്ടുവരിക, അതാ മനസ്സിലാക്കുക. നമ്മുടെ സ്പിരിറ്റിലുള്ള പ്രോമിസസ്
ബ്രിങ് ഇറ്റ് ടു ദ മൈൻഡ്. അതിനാ നോളജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, മനസ്സിലാക്കുക. നമ്മുടെ ഡിവൈൻ പ്രോമിസസ് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിലാക്കിയിട്ട് അതാണ്, മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വിശ്വാസമെന്ന് പറയാം. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം, പറയണം. നമ്മൾ ഫിസിക്കൽ തലത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളത് പറയുമ്പോഴാണ്. അപ്പോൾ നമ്മൾ, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന പ്രോമിസസ് എല്ലാം നമ്മൾ വിശ്വസിക്കുന്നത് പറയണം. പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് വരും. സ്പിരിച്വൽ തലത്തിൽ നിന്നും നമ്മൾ ഭൗതിക തലത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാ ദിവസവും രാവിലെ നമ്മളെ പ്രൊട്ടക്ഷൻ നമ്മൾ വിശ്വസിക്കുന്നത് പറയണം. വിശ്വസിച്ച് അത് വിശ്വസിക്കുന്നത് പറയണം. അതായത് എവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലല്ല, ഒന്ന് രണ്ട് കൊരിന്ത്യർ നാലിന്റെ പതിമൂന്ന് വായിച്ചിട്ട് ആ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് പറയണം, വിശ്വസിക്കുന്നത് പറയണം. നമുക്ക് അത്ഭുതങ്ങളുടെ പട്ടിക കാണുമ്പോൾ ഈ രക്തസ്രാവക്കാരി സ്ത്രീ, 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ, അവർ വിശ്വസിച്ചു, അത് അവൾ പറഞ്ഞു, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ആ സീക്വൻസ് വേണം നമ്മൾ ഈ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തി പാദത്തിൽ കൊണ്ടുവരാൻ. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു കാര്യമാണെന്ന് വിശ്വസിച്ച് പോകരുത്. വിശ്വാസികൾക്ക് ഈ സെക്യൂരിറ്റി എല്ലാം തന്നിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ ഓരോരുത്തരും പ്രായപൂർത്തിയായവർ അവരവരെ ഈ ഇത് ക്ലെയിം ചെയ്യണം. അതായത് നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം ഓരോ ദിവസവും രാവിലെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേലും ഈ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മുടെ പ്രിവെൻറ്റീവ് മെഡിസിൻ, സ്പിരിച്വൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ, ഇത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഇനിയും നമുക്ക് ഒരു കാര്യം കൂടെ, ഈ കഴിഞ്ഞ ദിവസം ചിന്തിക്കാത്തത് വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യം കൂടെ ചിന്തിക്കാം. ബ്ലഡ് ഓഫ് ജീസസ് നമുക്കറിയാമല്ലോ. ബ്ലഡ് ഓഫ് ജീസസ് ഇത് തന്നെ നമ്മൾ പറയണം, വിശ്വസിച്ച് നമ്മൾ പറയണം, അപ്ലൈ ചെയ്യണം. ഓക്കെ, അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ വിശ്വസിക്കുക, അത് പറയുക. അത് രാവിലെ സമയം നമ്മൾ ഇത് നമ്മൾ ഫിസിക്കൽ റലത്തിലേക്ക്, നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഞാൻ ഇനിയും ഒരു ഭാഗം കൂടെ, കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ ഒരു ഭാഗം കൂടെ ചിന്തിക്കാനുണ്ട്. കാരണം നമ്മുടെ മിറക്കിളിനെ കുറിച്ചുള്ളത്, അതിലേക്ക് നമുക്കിന്ന് കടന്നു വരാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗം ഒരു പ്രാവശ്യം കൂടെ നോക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കേണ്ട, നമ്മൾ വായിച്ച കാര്യങ്ങളാണ്. ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. വേദസ്ഥം എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ, ഏതായാലും എടുത്തേക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം നമുക്കത് അത് ചിന്തിച്ച് പോകാം. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത്, നമ്മുടെ പ്രശ്നം നമ്മുടെ വിശ്വാസമല്ല, നമ്മുടെ മിറക്കിൾ സംഭവിക്കാത്ത അല്ലെ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം, ഒരു കാരണം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവല്ല, പിന്നെയോ എന്താണെന്ന് പറഞ്ഞു, അവിശ്വാസത്തിൻ്റെ കൂടുതൽ. ആ കറക്റ്റ്, അവിശ്വാസത്തിൻ്റെ കൂടുതലാണ്.
അത് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും ചിന്തിച്ചത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത്. കാരണം ശിഷ്യന്മാർ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എന്തുകൊണ്ടാ ആ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് നിങ്ങളുടെ അവിശ്വാസമാണ് അതിൻ്റെ കാരണമെന്ന്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ അവിശ്വാസത്തെക്കുറിച്ചാണ് അവിടെ കർത്താവ് ഊന്നി പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ നമുക്ക് ആ വചനഭാഗം അതേ വചനഭാഗം നമുക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു കാര്യം കൂടെ പറയാം. നമ്മളപ്പോൾ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് കടന്നു വരാം. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് പ്രശ്നമുള്ളത് നമ്മുടെ വിശ്വാസമല്ല. കാരണം എല്ലാവർക്കും ഡിവൈൻ ഫെയ്ത്ത് ദൈവം തന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ അത് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ റോമാലേഖനം അതെ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു എല്ലാവർക്കും ദ മെഷർ ഓഫ് ഫെയ്ത്ത് ഈസ് ഗിവൺ. ദ മെഷർ ഓഫ് ഫെയ്ത്ത് എല്ലാവർക്കും സർട്ടൻ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ഈസ് ഗിവൺ ടു ഓൾ ബിലീവേഴ്സ് അറ്റ് ദ ടൈം ഓഫ് സാൽവേഷൻ. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൻ്റെ കുറവല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതും. പിന്നെ നമുക്ക് അതെ പ്രാർത്ഥനയ്ക്ക് മിറക്കൾ നടക്കാത്തതും പിന്നെ നമ്മുടെ അവിശ്വാസമാണ് കാരണമെന്ന് നമ്മൾ അവിടെ ചിന്തിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. നമ്മുടെ അവിശ്വാസത്തിൻ്റെ അളവ് കുറയ്ക്കണം. അതുമാത്രമാണ് വിശ്വാസം നമ്മളുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ ഉള്ള ഏക മാർഗം. അതെങ്ങനാ നമ്മുടെ അവിശ്വാസം കുറയ്ക്കുന്നത്? എങ്ങനാ? നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കണം. നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കണം. ചിന്ത കുറയ്ക്കണമെങ്കിൽ അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്താ? നെഗറ്റീവ് ചിന്ത കുറയ്ക്കണമെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഫീഡ് ചെയ്യരുത്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സ് ഏറ്റെടുത്ത് ചിന്തിക്കുന്നത്. അതായത് എന്താണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഈ ലൗകികമായ കാര്യങ്ങൾ മുഴുവനും വേൾഡ്ലി തിങ്സ് ആണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വേൾഡ്ലി തിങ്സ് വേണ്ട എന്നുള്ളതല്ല, ബട്ട് കോൺസെൻട്രേഷന് ഏതിനാണ് എന്നുള്ളതാണ്. നമ്മളിപ്പം റോമാലേഖനം പഠിച്ചു വരുന്നിടത്ത് നമ്മൾ പ്രത്യേകം പറയുന്നു, പ്രത്യേകം മനസ്സിലാക്കേണ്ട വാക്യമാണ് 8:6 നമ്മൾ പഠിച്ചു. 8:6 എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ജഡത്തിന്റെ കാര്യം എപ്പോഴും ചിന്തിക്കുക എന്ന് പറഞ്ഞ ജഡത്തിന്റെ കാര്യം മുഴുവൻ സമയം നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ജഡത്തിന്റെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അത് നമുക്ക് ജഡത്തിന്റെ ചിന്ത മരണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇറ്റേണൽ ഡെത്ത് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫിസിക്കൽ ഡെത്തും അതുപോലെ മരണം എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന തിക്തമായ അനുഭവങ്ങൾ എന്തൊക്കെയാ? ഡിപ്രഷന്, ഭയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കോവിഡ് രോഗത്തെപ്പറ്റി എല്ലാവർക്കും 95% ആൾക്കാർക്ക് ഭയമാണ്.
ആദ്യം ആ വൈറസ് ഇറക്കി വിട്ട ശത്രു പിശാജ് അതിൻ്റെ കൂടെ ടേപ്പും ഇറക്കി വിട്ടു യുഹാനിൽ ആളുകൾ ചത്തിങ്ങനെ റോഡിൽ കിടക്കുന്നത് പടു ഇത് മുഴുവൻ ഫോൾസായിരുന്നു ഇത് മുഴുവൻ ഫോൾസ് ഈ അങ്ങനെ എല്ലാ മനുഷ്യ ഹൃദയത്തിലും ഭയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഭയം വന്നപ്പോഴത്തേക്ക് മനുഷ്യൻ എത്രമാത്രം ഭയപ്പെട്ടു ഇവിടെ ഒരാൾ എന്നോട് പറഞ്ഞതാണ് കോവിഡ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു ഇച്ചിരി പനിയോ ഉണ്ടായിരുന്നു ശകലം എല്ലാ ആക്ടിവിറ്റീസും എല്ലാം നോർമലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ പോസിറ്റീവ് എന്ന് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സിക്കായി സിക്കെന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥയൊക്കെ മാറി ഭയം ഉള്ളിൽ വന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഈ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നെഗറ്റീവായിട്ട് എന്തെല്ലാം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നോ അത് മുഴുവനും നമ്മുടെ മനസ്സിൽ ചിന്തിക്കും അപ്പം നമ്മൾ വിജയകരമായ ക്രിസ്തീയ ജീവിതം സന്തോഷകരമായിട്ട് നടത്തണമെങ്കിൽ ഡിമിനിഷ് യുവർ നെഗറ്റീവ് തിങ്കിങ് ഡിമിനിഷ് അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് പക്ഷെങ്കിൽ ബ്രിങ് ഇറ്റ് ഡൗൺ കട്ട് ഡൗൺ ദി ന്യൂസ് പ്രത്യേകിച്ച് നെഗറ്റീവ് ന്യൂസസ് നെഗറ്റീവ് എന്ന് നമുക്ക് തോന്നുന്നത് എന്താ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ലൈൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ഇറ്റ് ഈസ് നെഗറ്റീവ് നമ്മൾ വിചാരിക്കും നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തോ ആ ഇല്ലാതാകുന്ന വിഷയം മാത്രമാണ് അല്ലെ ചാവുന്ന വിഷയമാണ് അത് മാത്രമല്ല നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് വേൾഡ്ലി തിങ്സ് വേൾഡ്ലി കാരണം ഈ മീഡിയയിൽ മുഴുവനും വരുന്നത് 95% നെഗറ്റീവ് തോട്ട് തിങ്കിങ്ങിനുള്ളതാണ് നെഗറ്റീവ് തോട്ട്സ് നമുക്ക് കൊണ്ടിരുന്നതാണ് അപ്പം അതിന് പ്രാധാന്യം കൊടുക്കുക കോൺസെൻട്രേറ്റ് യുവർ അറ്റൻഷൻ ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് അതുകൊണ്ടാണ് പാട്ട് പാടിക്കൊണ്ട് നടക്കണമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ നമ്മൾ വിശ്വാസത്തിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കാനൊന്ന് ശീലിച്ച് അല്ലാത്തവരെ അന്യഭാഷയിൽ പറയാനോ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഒന്ന് ചെയ്യാൻ നോക്കിക്കാട്ട് നമ്മുടെ ജോലികൾ അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ വിശ്വാസം ക്ഷയിച്ചു പോകത്തില്ല വിശ്വാസം ക്ഷയിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോഴ്സാണ് ഈ ഓപ്പോസിറ്റായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ സീറോ ആയിരിക്കും നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ 17-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ഒടുവിലോട്ട് വായിക്കുമ്പോൾ കടുകുമണിയോളം വിശ്വാസം മതി ഈ മലയോട് മാറി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത് നടക്കും എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വിശ്വാസം അത് അൺഅഡൽട്ടറേറ്റഡ് ഫെയ്ത്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്ഷയിച്ചു പോകുന്ന വിശ്വാസം ആ പരിതസ്ഥിതികളെ കണ്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന അവിശ്വാസം നമ്മൾമേൽ നമ്മുടെ വിശ്വാസത്തെ എഗൈൻസ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഹാലലൂയ അപ്പോൾ നമ്മൾ അതാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഇനി നമുക്ക് അതിൻ്റെ ഭാഗം തന്നെ ചിന്തിക്കാനുണ്ട് വാട്ട് അബൌട്ട് ദ റിസീവർ ഈ നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവരുടെ കാര്യം നമ്മൾ ചിന്തിച്ചില്ല അപ്പോൾ ഈ ഇതേ അനുഭവം ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം നമുക്കെടുത്താട്ട് അതിൻ്റെ 9-ാം അധ്യായത്തിൽ എടുക്കുമ്പോൾ ഇതേ വിഷയം അവിടെ പറഞ്ഞിട്ടുണ്ട് 9:20 നോക്കിക്കട്ടെ അവനെ കണ്ട് ഉടനെ
അവിടെ നിന്ന് നിർത്തിക്കേ. ആ പിതാവ് പറഞ്ഞ എന്തോ, നിന്നാൽ എന്തെങ്കിലും കഴിയുമെങ്കിൽ. അപ്പോ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് നമ്മൾ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചാണേ. ആ താഴോട്ട് വായിച്ചേ. അപ്പോ ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് അറിയാം അവരുടെ ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടെന്ന്. കാരണം അവരിതിനു മുമ്പ് പല രോഗികളെ സൗഖ്യമാക്കി. പക്ഷെങ്കിൽ ആ സാഹചര്യത്തിൽ അവർക്കും എത്രമാത്രം ഫെയ്ത്ത് അവർക്കില്ല, എത്രമാത്രം അവിശ്വാസം അവരിൽ കടന്നു വന്നെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന ഈ ആ റിസീവ് ചെയ്യുന്ന ആള് പറഞ്ഞിരിക്കുന്ന എന്തുവാ, നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ. അപ്പോൾ കർത്താവ് പറയുന്ന എന്തുവാ, വിശ്വസിക്കുന്നവരാൽ സകലവും കഴിയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്നവരാൽ സകലവും കഴിയും. ആ വിശ്വസിക്കുന്നവരാൽ സകലവും നടക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെ അത് റിസീവ് ചെയ്യാൻ തക്കവണ്ണം അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ ഈ പിതാവ് പറഞ്ഞത് നിനക്ക് കഴിയുമെങ്കിൽ, നിന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്ക്. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ യേശുവിന് അത് കഴിയും എന്നുള്ള ഒരു വിശ്വാസം അവനില്ല. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്ന് നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അത് അവരെ റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഈ ടെലിഫോണിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ വ്യത്യാസം. ഇപ്പൊ നമ്മൾ ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറയുമ്പോൾ അവർ വിളിച്ചിട്ടായിരിക്കും, അല്ലെ അവരുടെ കണ്ടീഷൻ അങ്ങനെ ആയിട്ടായിരിക്കും അവർ നമ്മളെ വിളിച്ചത്. അപ്പം നമ്മൾ ടെലിഫോണിലായാലും ഈ ഇപ്പം ഇവിടെ കൂടുതലും അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. അല്ല, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോട് നമുക്ക് അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് മനസ്സിലാക്കണം. അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും വിളിച്ചു പറഞ്ഞത്, ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറി ഇപ്പം രോഗികളുണ്ട്, ആ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കാതെ അവർക്ക് നമ്മളൊരു വിശ്വാസം കൊടുക്കണം ആദ്യം. എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് സൗഖ്യമാകണമെങ്കിൽ, ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണെന്ന് വെച്ചോ, കൊച്ചു പിള്ളേരാണെന്ന് അറിവുള്ള കുഞ്ഞുങ്ങളാണെന്ന് വെച്ചോ, പറയണം, ലിതിയായോട് പറയണം, ഇപ്പോൾ യേശു നിന്നെ സൗഖ്യമാക്കും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവളത് റിസീവ് ചെയ്യും എന്നാണ് എൻ്റെ ഉറപ്പ്. കാരണം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം പിതാവിൻ്റെ ആ വിശ്വാസം ആണ് ആ പൈതലിൻ്റെ വിടുതലിന് കാരണമായത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ചിലരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചെന്നിരിക്കും, അങ്ങനെയാണെങ്കിൽ യേശു ലാസറിനെ എങ്ങനാ ഉയർപ്പിച്ചത്, മരിച്ചുപോയ ഒരാളിനെ ഉയർപ്പിച്ചത് എങ്ങനെയാണെന്ന് ഒരു പക്ഷെ ചോദിച്ചേക്കാം. അപ്പോൾ ആ ഭാഗം നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ, അതായത് ഇപ്പോൾ നമ്മളത് വായിക്കാൻ പോകുന്നില്ല. യോഹന്നാൻ്റെ വിശേഷം 11 അധ്യായത്തിൽ നമുക്കറിയാമല്ലോ ആ ലാസറിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ അതാ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മരിച്ചുപോയ ലാസറിൻ്റെ ഓൺ സിസ്റ്റർ മാർത്തയും അറിയാൻ എല്ലാവർക്കും അറിയാവുന്ന മാർത്ത കർത്താവ് വരുന്നു എന്ന് കേട്ടപ്പോൾ ചെന്ന് പടിവാതിക്കൽ ചെന്ന്
ആ യേശുവിനെ എതിരേറ്റു. യേശുവിനെ എതിരേറ്റിട്ട് പറഞ്ഞത് എന്താണ്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു, മരിക്കയില്ലായിരുന്നു. അപ്പോൾ കർത്താവ് എന്തുവാ പറഞ്ഞത്? അല്ല, മർത്ത തന്നെ ആടി ചെയ്യാണ്, ഇപ്പോഴും നീ എന്തു പറഞ്ഞാലും അത് പിതാവ് നിനക്ക് തരും. നോക്കണം മാർത്തയുടെ വിശ്വാസം. മാർത്തയുടെ വിശ്വാസം നോക്കണം. അത് യേശുവിൻ്റെ വചനം ക്രിയ ചെയ്യുന്നത് മാർത്തയുടെ വിശ്വാസത്തിൽ കൂടെയാണ്. അത് അത് പിന്നെയും അപ്പം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റാൻ പറയുന്നു. കല്ല് ഉരുട്ടി മാറ്റി മാറ്റുമ്പോൾ മാർത്ത അവിടെയും പറയുന്നുണ്ട്, കർത്താവ് നാറ്റം വെച്ചു തുടങ്ങി. അന്നേരത്തെ അവസ്ഥ നാറ്റം വെച്ചു തുടങ്ങി, എന്നിട്ടും കല്ലുരുട്ടി മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ ഇവിടെ വിശ്വസിച്ചത് ആരാണ്? ലാസറിൻ്റെ ഉയർപ്പത്തിന് വേണ്ടി വിശ്വസിച്ചത് ആരാണ്? സഹോദരി. അപ്പം ഒരാളെ വിശ്വസിച്ച് ഏറ്റെടുത്ത് എടുക്കുമ്പോഴാണ് അവിടെ അത്ഭുതം നടക്കുന്നത്. അപ്പോൾ പ്രായപൂർത്തിയായ ആളുകളെല്ലാവരും അവരവരെ അവരുടെ വിശ്വാസം അപ്ലൈ ചെയ്യണം. അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള വിശ്വാസി ആയിരിക്കണമെന്നില്ല. പക്ഷെ അവർക്ക് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും, യേശു സൗഖ്യമാക്കും എന്നുള്ളൊരു വിശ്വാസം വേണം. അവരുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം പിള്ളേർ കുഞ്ഞു മക്കൾ പ്രായപൂർത്തിയാകാത്തവരോ അല്ലെ മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്തവരോ ആണെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ആരെങ്കിലും വിശ്വാസം ഏറ്റെടുക്കണം. വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വിശ്വാസം ഏറ്റെടുക്കണം. വിശ്വാസത്തിൽ ആ വിടുതൽ ഏറ്റെടുക്കണം, ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ചിലർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കാം രോഗത്തിൻ്റെ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരാളെ ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് വിശ്വാസത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കോമായിൽ കിടന്നവർക്ക് വേണ്ടി സ്വന്തപ്പെട്ടവർ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയതായിട്ടൊക്കെ ധാരാളം അറിയാം. അത് പിള്ളേർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ വേണം ചെയ്യാൻ. അത് തന്നെ നമുക്ക് ഈ നായിലിൻ്റെ വിധവയുടെ മോൻ മരിച്ചു അടക്കത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒരു ഒരു സംഭവമാണ്. മരിച്ചവർക്ക് വേണ്ടി മറ്റുള്ളവരെ മീഡിയേറ്ററായിട്ട് നിന്നിരിക്കുന്നതിനെ കുറിച്ച് ആ സംഭവം കഴിഞ്ഞ ദിവസം അച്ചുകുഞ്ഞു പാസ്റ്റർ പറഞ്ഞല്ലോ. ആ പറഞ്ഞപ്പോൾ പ്രത്യേകം ഒരു കാര്യം പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം. ആ യേശു അവിടെ നിന്നിട്ട് യേശുവും പുരുഷാരം കൂടെ എതിരായിട്ട് വന്നു. യേശു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? അമ്മയോട് പറഞ്ഞത് എന്താണ്? കമാൻഡ് ചെയ്തെന്നാണ് ഇംഗ്ലീഷിലാണ് പറഞ്ഞേക്കുന്നത്. കമാൻഡ് ചെയ്ത് പറഞ്ഞ എന്താ? വീപ് നോട്ട്, കരയണ്ട എന്ന കമാൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹിസ് കമാൻഡ് സ്റ്റോപ്ഡ് ഹിയർ. അവരുടെ ഫ്യൂണറൽ പ്രൊസഷൻ അവിടെ നിന്നു. നൃത്യതാര മാതാവിനോടാണ് പറഞ്ഞത് കരയണ്ട എന്ന് പറഞ്ഞ്. കരയണ്ട എന്ന് പറഞ്ഞ ആ വാക്കിനകത്ത് തീർച്ചയായിട്ടും അവൾ ആ കരയണ്ട എന്ന് പറഞ്ഞ ആളിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ആ പ്രൊസഷൻ അവിടെ നിർത്തിയത്, അവൾ കരച്ചിൽ നിർത്തിയത് എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ നമുക്ക് കാണാം എല്ലാ മിറക്കൾ നടക്കുന്നിടത്തും ഇതുപോലെ വിശ്വാസം റിസീവ് ചെയ്യുന്ന ആളിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം യേശു നിങ്ങളെ വിടുവിക്കും എന്നുള്ളത് അവരോട് പറയണം. അവർക്ക് ആ വിശ്വാസം കിട്ടണം. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് കഴിവുള്ളവർ, അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആരാന്ന് വെച്ചാൽ അവരത് ഏറ്റെടുക്കണം, അവരേറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നമുക്കറിയാം നാല് പേര് ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്ന് കെട്ടിടത്തിൻ്റെ മേൽക്കൂര മാറ്റി
ഇറക്കി താഴെ വെക്കുന്നു യേശുവിന്റെ മുമ്പില്. അപ്പൊ യേശു പറഞ്ഞ എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോ കിടക്ക അവനോട് രോഗിയോട് കിടക്ക എഴുന്നേറ്റ് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്സ്. അതായത് പ്രാർത്ഥിക്കുന്ന ആളിന് മാത്രം വിശ്വാസം പോരാ, റിസീവ് ചെയ്യുന്ന ആളും വിശ്വസിക്കണം. യേശു സൗഖ്യമാക്കും എന്നുള്ളത് വിശ്വസിക്കണം. എങ്കിൽ ആണ് അവിടെ, അതായത് ഏറ്റെടുക്കുന്ന ഫിസിക്കൽ റലത്തിൽ ഏറ്റെടുക്കാൻ ഒരാൾ വേണം, റിസീവ് ചെയ്യാൻ ഒരാൾ വേണം വിശ്വാസത്തിൽ. അതാ നമ്മൾ ഇന്നത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇത് ഇതിനെക്കുറിച്ച് ഒരു ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിൻ്റെ, നമ്മളിലുള്ള വിശ്വാസം കുറഞ്ഞു പോകരുത് അവിശ്വാസം മൂലം. അതുപോലെ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നമ്മൾ വിശ്വാസം ഉണ്ടാകാനുള്ള വാക്കുകൾ അവരോട് പറയണം. അല്ല അവർക്കതുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരത് റിസീവ് ചെയ്യുന്നെന്ന്. അപ്പോൾ ഒരാൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ, വിറക്കൾ നടന്നില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണെന്ന് നമ്മളിന്ന് മാത്രമാണെന്ന് വിചാരിക്കരുത്. അത് റിസീവ് ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ അത് റിസീവ് ചെയ്യാൻ തക്കവണ്ണം അവർ വിശ്വസിക്കുന്നോ എന്ന്, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആളാണെങ്കിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.